ചക്കട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത ജോസഫിന്റെ ഭിന്നശേഷി പെൻഷൻ മുടങ്ങിയെന്ന ആക്ഷേപം ശരിയല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ജോസഫിനും മകൾക്കും ഡിസംബർ വരെയുള്ള പെൻഷൻ നൽകിയിട്ടുണ്ട്. ജനുവരി മാസത്തെ തുക മാത്രമാണ് നൽകാനുള്ളതെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കോഴിക്കോട്ടെ ഒരു പാവപ്പെട്ട ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയില്ല. 3 മാസത്തെ പെൻഷൻ കിട്ടാനുള്ളത് കൊണ്ടാണ് ആത്മഹത്യ എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഒരാൾ മരണം അടയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു, എനിക്കറിയാമെങ്കിൽ പോലും ചെക്ക് ചെയ്തു. 3 മാസത്തെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ നവംബർ ഡിസംബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഒന്നും കിട്ടിയില്ല എന്നാണല്ലോ ഈ വാർത്തയുടെ അർത്ഥം. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും പെൻഷൻ കിട്ടിയിട്ടുണ്ട്. പെൻഷൻ സാധാരണ കൊടുക്കുന്നത് ഈ 25 കഴിഞ്ഞ ഈ സമയത്താണ്, അടുത്തൊരു ഫെബ്രുവരിക്ക് ആദ്യം വരെയൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ മാസത്തെ പെൻഷൻ ഡ്യൂ ആവുന്നേ ഉള്ളൂ. അതിന് സാമ്പത്തികമായിട്ട് നമ്മളെ വല്ലാതെ കിട്ടാനുള്ള പൈസ പോലും തരുന്നില്ല എന്നുള്ളത് നിൽക്കട്ടെ, പക്ഷേ എന്നാലും ഡ്യൂ ആവുന്നതേ ഉള്ളൂ. ഈ 2 മാസം പെൻഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെയും പെൻഷൻ ആണ് രണ്ടുപേരുടെയും മേടിക്കുന്നത്. അദ്ദേഹത്തിന് മകൾക്ക് സുഖമില്ല. അപ്പം വസ്തുതകൾ അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ തെറ്റായിട്ടാണല്ലോ പലപ്പോഴും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ഒരാൾ മരിച്ചു എന്നുള്ള അങ്ങേറ്റം വിഷമകരമായ ഒരു കാര്യമുള്ളപ്പോൾ തന്നെ ഈ ഒരു കാര്യമല്ല, അവിടെ ടാക്സ് വഴി നേരിട്ട് വിതരണം ചെയ്യുന്നു, അതായത് സൊസൈറ്റി വഴി നേരിട്ട് വീട്ടിലേക്ക് വിതരണം ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രാഥമികമായിട്ട് ഈ വാർത്ത വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ആളുകൾക്ക് കിട്ടേണ്ടതാണെന്നുള്ള ബോധമുണ്ട് കേരളത്തിൽ.